നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയി കേട്ടോ ശ്രീകാന്ത്. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അങ്കിളാണ്. ഹായ് പറയൂ. ഹായ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിമശ്രീ വ്ളോഗ്സ്. ഇന്ന് ഒക്ടോബർ 14th, ഇന്ന് ശ്രീകാന്തിൻ്റെ ബർത്ത്ഡേ ആണ്. ശ്രീകാന്ത് ഓഫീസിൽ പോയി, ഋതുക്കുട്ടി സ്കൂളിൽ പോയി, റിച്ചു അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട്. അപ്പം ഇന്ന് ഇനി ശ്രീകാന്ത് വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും റിച്ചുക്കുട്ടിയും കൂടെ പോയിട്ട് കേക്ക് വാങ്ങണം. അപ്പം ഞങ്ങൾ ഇന്നലെ ലുലുവിൽ പോയപ്പം ബലൂണും ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു. ശ്രീകാന്തും റിച്ചും കാറിലാണ് ഇരുന്നത്, ഞാനും ഋതുക്കുട്ടിയും തന്നെയാണ് പോയത്. അപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും റിച്ചും കൂടെ ഇപ്പോൾ പോവുകയാണ്. പക്ഷെ കേക്ക് ഷോപ്പൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്ന് ഈ പരിസരത്തെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങാൻ ഒരുമിച്ച് പോവാം കേട്ടോ. അപ്പോൾ വായോ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ റെഡിയായി, റിച്ചുനെ അവിടെ റെഡിയാക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ പോവാണ്. ഋതുക്കുട്ടി സ്കൂളിൽ പോയേക്കാം. ഋതുക്കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഋതുക്കുട്ടി ഇന്നലെ കുറേ ആയിട്ട് പറയുന്നതിനോട്, അമ്മ പപ്പയ്ക്ക് കേക്ക് വാങ്ങണില്ല, കേക്ക് വാങ്ങണില്ല. നമ്മൾ എന്താ പപ്പയ്ക്ക് കേക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഋതുക്കുട്ടീനിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് വാങ്ങാൻ പോവാം. വായോ അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞാനും ഭാവി റിച്ചും കൂടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ റിച്ചു ടി വി കാണുക കേട്ടോ. ദേ കണ്ടിട്ടില്ലേ, ഫ്ലാറ്റ് തന്നെക്ക് കാണുക. അപ്പോൾ അവനെ വിളിച്ചിട്ട് വരുന്നില്ല, അവനെ പറഞ്ഞ് കൊണ്ടുപോട്ടെ. കണ്ണാടിയൊക്കെ വെച്ചിരിപ്പുണ്ട്. അപ്പോൾ നൂറിനോയോ എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഷോപ്പ് കണ്ടിട്ടുണ്ട് ഗൂഗിളിൽ. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പം വീഡിയോ എടുക്കാനായിട്ട് പോകണ വഴിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് നോക്കട്ടെ, പറ്റിയെങ്കിൽ എടുക്കാം. റിച്ചുവിന് വെച്ചിട്ടാണ് പോണത്, അത് കാരണം എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, അത് കാരണം ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ലൊക്കേഷൻ ഇട്ടിട്ട് കാരണം കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇനി ലൊക്കേഷൻ നോക്കി പോയില്ലെങ്കിൽ പണിപാളും. മെയിൻ റോഡ് എത്തിയെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ. 500 മീറ്റർ ഉള്ളു കേട്ടോ. പക്ഷേ എന്താ പറയുക, എനിക്കറിയാത്ത കാരണമാണ് ലൊക്കേഷനൊക്കെ ഇട്ട് പോണത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ല, അധികം ഇതൊന്നായിട്ടുള്ള സ്ഥലമല്ല. മെയിൻ റോഡ് അല്ല, നടന്നു പോകാന്ന് വിചാരിച്ചു. ടാക്സിയിലൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട്. ആ വണ്ടി അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയി കേട്ടോ ശ്രീകാന്ത്. ശ്രീകാന്തിന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മള് എത്താറായി. ഈ ഷോപ്പായിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല, കാണാറുള്ള കടയില്ലേ, പക്ഷെ മറന്നുപോയി. നേരെ സീ ആണ് കേട്ടോ, ദൂരെ അവിടെ സീ ആണുള്ളത്. അങ്ങനെ നമ്മൾ നൂറിനോയോ എന്ന ഷോപ്പിലാണ്, കേക്ക് ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ എടുത്തോന്ന് പറഞ്ഞു, പക്ഷേ വോയിസ് ഓവറാണ് ചെയ്യണത് കേട്ടോ. വീഡിയോയിൽ വോളിയം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫ്ലവേഴ്സാണെന്ന് വിചാരിച്ചിട്ട് ഫ്ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സല്ല, കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. ബർത്ത്ഡേ കേക്ക് ആയിട്ടില്ല, ഇങ്ങനത്തെ കേക്ക് ഉണ്ട് ഇവിടെ. അപ്പം അതുമേ പേരെഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം 3-4 വെറൈറ്റി ഇവിടെ ഉള്ളൂ, കൂടുതലും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇനി വേറെ കട അന്വേഷിച്ച് പോകാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അത് കാരണം ഇവിടുത്തെ ഉള്ളത് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ അവർ ഇവിടെ 3 ഫ്ലേവർ ഏതൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് എടുക്കാനുള്ള ബോക്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ബോക്സിലാണ് എടുത്തു തരുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഇതാണ്, റെഡ് വെൽവെറ്റ് കേക്ക്. പുറത്ത് ചീസ് കോട്ടിംഗ് ആയിട്ടുള്ള കേക്കാണ് എടുത്തത്.
പിന്നെ ഇവിടെ കണ്ടോ ഇപ്പുറത്തെ സൈഡിലും കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ കുട്ടി കുട്ടി ചോക്ലേറ്റ്സ് നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് എടുത്തു ഇനി പേര് എഴുതാൻ ഇതുമ്മ പേര് എഴുതി തരാമെന്നാണ് പറഞ്ഞത് പിന്നെ കണ്ടോ ഇവിടെ മിനി കേക്കുകൾ ഉണ്ട് കേട്ടോ ഇതിന് 2.5 kg 3 kg ഒക്കെയാണ് ഉള്ളത് നല്ല നല്ല മിനി കേക്കുകളൊക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ 11 o'clock ആകുമ്പോഴേ വരുള്ളൂ കൂടുതൽ എന്ന് പറഞ്ഞത് ഇപ്പോൾ 8 o'clock ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ബർത്ത്ഡേ കേക്കുമ്മ പേരെഴുതാൻ വേണ്ടിയിട്ട് പേരെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു കടലാസും തനി തന്നായിരുന്നു അപ്പോൾ പേപ്പറിൽ പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ ശ്രീകാന്ത് എന്ന് എഴുതിയേ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു വേണ്ട ശ്രീകാന്ത് വേണ്ട ശ്രീ എന്ന് എഴുതാമെന്ന് വിചാരിച്ചിട്ട് ശ്രീ എന്ന് എഴുതി ശ്രീ അങ്ങനെ നമ്മുടെ കേക്കുമ്മ പേരൊക്കെ എഴുതി കാണിച്ചു തന്നു ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മുടെ കേക്കിനി പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ പാക്കൊക്കെ ചെയ്ത് നല്ലൊരു റിബൺ കൊണ്ട് ടൈ ഒക്കെ ചെയ്ത് തരികയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ പാക്കിങ് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പിന്നെ പതുക്കെ നടന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ കേക്കൊക്കെ തന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിയിട്ടോ ഇവിടുന്ന് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് വേറെ കടയ്ക്കൊന്നും തപ്പിപ്പോയില്ല കാരണം ഇവനും കൊണ്ട് നടക്കാന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കാരണം വേറെ കടയ്ക്കൊന്നും പോയില്ല അപ്പോൾ ഇത് അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങി അവിടെ ആകെ ഉണ്ടായിരുന്നത് 2 flavor ആണ് അപ്പോൾ അതിൽ നമ്മൾ റെഡ് വെൽവെറ്റ് വാങ്ങി അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഇവനെ പിടിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിലെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പം ഞാൻ ഇവന് റിച്ചുകുട്ടി നടക്കുകയാണ് റിച്ചുകുട്ടി പകുതി എത്തിയപ്പോൾ പാവം കേട്ടോ നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ നടക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചു ദൂരം നടന്നു നോക്കി വിയർത്ത് കുളിച്ച് വിട്ടാ അത്യാവശ്യത്തിന് ചൂടുണ്ട് ചൂട് കുറഞ്ഞു തുടങ്ങിയെന്ന് വെച്ചാലും അത്യാവശ്യത്തിന് ചൂടുണ്ട് അപ്പം നമ്മളിനി വീട്ടിൽ കയറി പോവാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേക്ക് വേഗം കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കിട്ട് കേട്ടോ വെയിലത്ത് കുറച്ച് നടന്നല്ലേ വന്നത് അടുത്ത് പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേഗം കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ കയറ്റി ഞാനൊരു കാര്യം കാണിച്ചു തരാം ഏട്ടാ നിങ്ങൾക്ക് നോക്ക് എന്നെ നോക്ക് വിയർത്ത് കുളിച്ച് ഒരു അമ്മോ നോക്കിയ ഒരു കോലം മാസ്ക് അപ്പം നല്ല ചൂടുണ്ട് നല്ല ചൂടെന്ന് വെച്ചാൽ ഭീകര ചൂടല്ല എന്നാലും ഒരുവിധം ചൂടുണ്ട് കേട്ടോ അപ്പോൾ നടന്നിട്ടല്ലേ പോയത് അതാ പിന്നെ ഇച്ചിരി വഴിയുള്ളൂ ഒരു 500 meter ഉള്ളൂ അപ്പോൾ പിന്നെ ടാക്സിയിൽ പോകാനുള്ളതില്ല പിന്നെ ആ ടാക്സിക്ക് 1 kg ചോദിക്കും ചിലപ്പോൾ അപ്പോൾ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു പോയി തിരിച്ച് വന്നു ഇനി ഒന്ന് ഫ്രഷാവട്ടെ ഫ്രഷായിട്ട് ഇഷ്ടംപോലെ പണികളുണ്ട് ഇന്ന് ബർത്ത്ഡേ മാത്രമല്ലല്ലോ നമ്മുടെ പൂജയും കൂടിയാണല്ലോ അപ്പോൾ അതിനുള്ള പ്രസാദം അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഷോപ്പിൻ്റെ പേരാണ് നോർ നോയോ അറബിക് ഷോപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അറിയില്ല നല്ല കുറേ സ്വീറ്റ്സ് വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് മാഷ്മലോസ് കാൻഡീസ് എല്ലാം ഇരിപ്പുണ്ടായി റിച്ചൂടെ 2 chocolate കൊടുത്തു അവിടുത്തെ ആ കുട്ടി ണ്ടോ ചോക്ലേറ്റ് റിച്ചിന് കൊടുത്തതാ അവരുടെ ഷോപ്പിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഷോപ്പിന്റെ പേര് എഴുതിയിട്ടുള്ള ചോക്ലേറ്റ് അപ്പോ ഇത് 2 കൊടുത്തു കേട്ടോ 2 കൊടുത്തു അപ്പോ ഭാഗ്യത്തിന് നമ്മുടെ ഒരു കുട്ടിക്കും കൊടുക്കാം നമ്മൾ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ബലൂൺസ് മാത്രമേ ഉള്ളൂ ബലൂൺസ് ജസ്റ്റ് വീർപ്പിക്കാൻ വെച്ചു പിന്നെ വേറെ എന്തെങ്കിലും ബർത്ത്ഡേയുടെ പണ്ടത്തെ ഇവരുടെ അവിടെ ഇരിപ്പിടം നോക്കണം അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ബലൂൺസ് വീർപ്പിക്കാൻ പോവാണ് റിച്ചുകുട്ടി അവിടെ ഇരുന്ന് ടി വി കാണാനുണ്ട് റിച്ചുകുട്ടി ടി വി ചോദിച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം ഇന്ന് പോയിട്ട് ടി വിയിലായിരിക്കും കാരണം ഒരു ദിവസം എന്തെങ്കിലും ആവട്ടെ
അല്ലെങ്കിൽ നല്ല പൊഴുകി വെച്ച് കൊടുക്കാറുള്ളൂ കാണാറുള്ളൂ പക്ഷേ പണിയുള്ള ദിവസം പിന്നെ പൂജയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇതുകൂടും പണികളും കൂടി നടക്കണ്ടേ അപ്പോൾ ഫുൾ ടി വിയിലായിരിക്കുന്നു बलूनस विरपचा पक्षे या पायस पणी नोकटे अद्धि कई और बलून विरपच् अब पायस पणी नोकीट वन नमु विरपचो विरपचल वे कौन वेलो इटक वन इो अगर विचारो अब नमें पायस पिपा पायस आटे अवे कल या पंचसार पद मणी की वचो पन्द्रे मणिया ऑफ कुरल ई कौ और षी सौंड आ सौंड कौर मणिकूर् अब नमें पाल पाल पिंक पाल आव अब तेच पंचसार वे पंचसार पेट वेल तेच लेमन रईसे पुलि साध वेट अरी वाट वेटो तेचे अब अरी इटते अर वेवीच वो वेगम अब नम्बर कुटी डेकेशन इत्रो एंडकेशन इत्र मृदुट निर्बंध अम्म नमु पपा सर्प्रईस को कौ बलून पोटिपोई अवते मेलते अब बलून पोटिपोई अदुट गिफ्त या बलून जस्ट अटिपोई वे अब नड़कल के डांसी अगले या ता ग्रौंड फ्लोर इवे निक चेची वो नमुक अवटो अब अवड़े कलचो रुच कलचो रुचु आ चेची चेची वि इप्पो प्राइवेट ट्रांसपोर्टेशन अब नवंबर फस्ट नम्बर स्कूल ट्रांसपोर्टेशन तुंगनवर पर अब नोकी पैसों को नोकीट ओके आने अब ना स्कूल ट्रांसपोर्टेशन मैं अब टीचर और टीचर कूड़े श्रद्धिकान अब अगर विचार चुच वेलतीड़ा वेलती कुपी ई टाइम आया कुरे स्कूल वाणाटो चल स्कूल ट्रांसपोर्टेशन तुंगीट चल स्कूल नम्बे ओपोसीट नम्बे ओपोसीट सैडल ब्यूटी पार्लर पीन तुट ओपोसीटे बिल्डिंग ऋदुकुटी डांस पढ़ी पवे चुटे इवे बिल्डिंग पणि अब नम्बर ऋदुकुटी वा दूर वरुद अल ऋदुकुटी वरदो अब ऋदुकुटी वनो ऋदुकुटी नईस््रीम वाचे अद कई कई रिच कई हाई एन क्लास ऋदु पर सरप्रईस
वीट चल फस्ट वीटी पोटे अल कुछ कल अ सरप्राइज पाड़ी श्रीकांत उच्च पन्टो अब नाल मणी वरा अब भाग्य बलूनस अवड़े वन अब कम एक्सप्रेशन पी आदि वन कुटा अरे तलमुड़ी कहचे वरू 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 वैलिए सैटप श्रीकांत सरप्राइज विचार सरप्राइज वीडियो नाइफ वेटा आधिकारिक मुझे सरप्राइज हैप्पी बर्थडे टू यू May the good God bless you. May the good red velvet cake kato. Wow! Kai kida cake? Chu kai ki. Papi ye chudu aale. Tanu da. Chhe bola da. ऑर्डर ड्रेस कवर धीचा पूजक वेट देवी ने कहो आदमी आदि मुझे वैचारू
ഫസ്റ്റ് ഡേ വെച്ചത് വേറൊരു സാരി ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് സാരി മാറ്റിയത് കേട്ടോ ലാസ്റ്റ് ഡേ ആയപ്പോൾ നാളെയും കൂടി ഉണ്ട് അപ്പം തന്നെ വെക്കും റിച്ചുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അങ്കിളാണ് കഴിച്ചോണ്ടിരിക്കുക ഞങ്ങൾ സാമിയൊക്കെ കുമ്പിട്ട് കഴിഞ്ഞു കഴിച്ചോണ്ടിരിക്കാണ് ആ റിച്ചുന്റെ അങ്കിള് റിച്ചുന്റെ അങ്കിൾ എവിടെയാ അപ്പൊ നമ്മുടെ താഴെ ഷോപ്പിലത്തെ അണ്ണനാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വരുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടാറ്റ കൊടുക്കലും ഇതൊക്കെയാണ് നല്ല ഇഷ്ടമുള്ള അങ്കിളാണ് അവന് അപ്പോൾ ശ്രീകാന്തും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അവർക്കും ചോദിച്ചപ്പോൾ കുട്ടികൾക്കും ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പിന്നെ അത് കഴിഞ്ഞപ്പോൾ രതീഷും ദീപയും റൂഹിക്കുട്ടിയും കൂടെ ശ്രീകാന്തിന് അടുത്ത കേക്കായിട്ട് വന്നു അപ്പോൾ അടുത്ത കേക്ക് മുറിക്കുകയാണ് ഹായ് പറയൂ ഹായ് ഹലോ അപ്പോ നമ്മൾ പൂജ ചെയ്യാൻ പോവാണ് വണ്ടിക്ക് പതുക്കെ